നിനക്ക് പരീക്ഷയെന്ന് പറഞ്ഞുകൊണ്ടാ ബാലമാമന്റെ വീട്ടിലേക്ക് പോകുമ്പോ കൂടെ കൂട്ടാത്തെ. പക്ഷെ മര്യാദയ്ക്ക് വിട്ടത് പഠിച്ചോളണം. എന്റെ സുലോ, അവളതൊക്കെ പഠിച്ചോളും. ഞങ്ങള് പോയ ഉടനെ ടി വി മൊബൈൽ നോക്കിക്കൊണ്ട് ഇവിടെ ഇരുന്നാ. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പഠിച്ചോണം. നിന്നെങ്ങനെ ഞാൻ വാട്സപ്പിൽ കണ്ട. സുലു, നീ ഇറങ്ങാൻ നോക്ക്. ഓ, പിന്നെ പിന്നെ. അവൾ അങ്ങനെ ഒന്നും ചെയ്യില്ല. അല്ലേ ബാല? ആച്ചോ, ദേ നോക്കിയേ, ഫുഡ് ഫ്രിഡ്ജിലുണ്ട്, ചൂടായി കഴിച്ചോളണം കേട്ടോ. സുലു, നീ വാ. എന്റെ ചേട്ടന്റെ വീട്ടിലേക്കല്ലേ നമ്മൾ പോണേ, പിന്നെ നിങ്ങക്ക് എന്താ ഇത്ര തിരക്ക്? ഞാൻ കാര്യം കാണും. ദേ മാഗി മുകളിലിരിക്കുന്നുണ്ട്, എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പുറത്തെ ജേക്കപ്പേട്ടനോട് പറയണം. ബൈ ബൈ. ഹലോ. ഹലോ, നീ എവിടാ? വീട്ടിലും. ഇവിടെ ഇപ്പൊ ആരുമില്ല, എല്ലാരും ബാലമ്മയുടെ വീട്ടിൽ പോയി. നാളെ വൈകുന്നേരത്തെ വരൂ. നീ വരുന്നോ? നീ വരൂ. നീ വിളിച്ചാൻ വരേക്കും തോന്നുന്നുണ്ടോ? അയ്യട, നീ വാ. നീ വരുമ്പോഴേ, വരുമ്പോ നീ എനിക്കൊരു സാധനം കൊണ്ടുവരൂ. അതില്ലേ? പറയേ. ഒരു ഒരു ബിയർ കൊണ്ടുവരൂ. ബിയറാ? എന്തിന്? കുടിക്കാൻ. പിന്നെന്തിനാ? ഞാൻ കരുതി. ഒന്നുമില്ല, ഞാൻ വരാം. എത്ര വേണം? ഒരെണ്ണം മതിയോ? കുറച്ച് മതി, എനിക്ക് ടേസ്റ്റ് നോക്കാനാ. എത്ര രൂപ വേണം? നീ അയക്കി. 2000 മതിയാവൂ? മതി, ബാക്കി ബാക്കി ആയിട്ടോളാം. നീ വേഗം വരൂ. ആൽവിന്റെ വീട്ടിൽ ഒന്ന് പോണം, വണ്ടി എടുക്കണം, അത്രേ ഉള്ളൂ. എടാ, വണ്ടി ഞാൻ തരാം, പെട്രോള് നീ അടിച്ചാ മതി. അടിക്കാണോ? പക്ഷെ എന്തിനടിക്കും ബിയർ? അവളുടെ വീട്ടിൽ വേറെ ആരും ഇല്ലാന്നല്ലേ പറഞ്ഞത്? ബിയർ ഒരു സ്റ്റാർട്ടർ ആയിരിക്കും. ഷുഗർ അല്ലേ, പിന്നെ പ്രൊട്ടക്ഷൻ മേടിക്കാൻ മറക്കണ്ട. പിന്നെ ഓപ്പണർ അല്ലേ, പല്ലു പോവും. എനിക്കറിയാം. എന്താടി ഇത്? ടച്ചിങ്സാ. സാധനം എവിടെ? ഇതെന്താടാ ഇങ്ങനെ? ബിയറല്ലേ അത്? ഇങ്ങനെയാണ്. എനിക്കൊന്നും ആയില്ല. അതുകൊണ്ട് ഒന്നുകൂടെ വാങ്ങിച്ചോ. പോയേ നീ, എനിക്കൊന്നും അയ്യ. ഒന്നുകൂടെ ഒന്നുകൂടെ വാങ്ങിച്ചാൽ ഞാൻ ഒരു സമ്മാനം തരാം. ഞാൻ പിന്നെ വേറെ ആരോടെ പറയാ? ബിയർ അടിച്ച ശേഷം അവൾ എന്താഗ്രഹം പറഞ്ഞാലും എന്താഗ്രഹം പറഞ്ഞാലും അതെന്നെ സാധിച്ചു കൊടുത്തേക്കണം. അതാണ് അതിൻ്റെ ഒരു ലൈഫ്. ഒരെണ്ണം കൂടി. വിശക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് അറിയാ വിശക്കുന്നുണ്ട്. ഞാൻ ഒരു തുള്ളി പോലും തരാണ്ടല്ലേ കുടിച്ചത്. ഞാൻ തരാം. കഴിച്ചോ. വെള്ളം അടിച്ചോണ്ടിരിക്കുമ്പോ അവളെങ്ങാനും ബെഡ്റൂമിലേക്ക് കയറിയ സെറ്റ്. Be a man. Be a man. വാ, ഇങ്ങ് വാ. എനിക്കൊന്ന് കുമ്പ സരിക്കണം. എന്തിന്? ചിക്കൻ എവിടെ? എടുത്തിട്ട് വാ. എന്തിന്? നല്ല മണം അല്ലേ? അത് എത്തിയപ്പോ പിരിമിരി ചിക്കനാ. എടുത്തിട്ട് വാ. പോ.
ഞാൻ മുത്തിനോടൊരു തെറ്റ് ചെയ്തു. ഒരു ലോകത്ത് ഒരു കാമുകി കാമനോട് ചെയ്യാൻ പറ്റാത്ത അത്ര തെറ്റ് ചെയ്തു. ചേട്ടായിന്റെ വെറുക്കോ ചേട്ടായി, വെറുക്കില്ല എന്ന് പറ കാര്യം പറ. ഇല്ല ചേട്ടായിന്റെ വെറുക്കും, എനിക്കറിയാം. എനിക്ക് എന്നോട് സ്നേഹമില്ലേ, അതോടല്ലേ ചോദിച്ചപ്പോ ബീറൊക്കെ വിളിച്ചിട്ട് വന്ന്. മൂന്ന് ബീർ? ആ മൂന്ന് ബീർ. ചേട്ടായിക്ക് അപ്പൊ എന്നോട് ഒരുപാട് സ്നേഹമുണ്ടല്ലേ? ഒരുപാട്. കൊറേ സ്നേഹമുണ്ടല്ലേ? ഞാൻ കളഞ്ഞു പോട്ട. ചേട്ടായിന്റെ വെറുത്തു. ഇല്ല വേണ്ട, ഞാൻ പറയാം. അതില്ലേ, പത്താം ക്ലാസ് പഠിക്കുമ്പോ എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു മലയാള സാറിന്റെ അടുത്ത്. എനിക്ക് മാത്രല്ല, സൂര്യക്കും രഹനയ്ക്കും ദിനിക്കും ഒക്കെ ഉണ്ടായിരുന്നു. മലയാള സാറെ കല്യാണം കഴിഞ്ഞു പോയി. അയ്യോടാ. എന്നിട്ട് ഞങ്ങള് മരിക്കാൻ തീരുമാനിച്ചു. ധൈര്യമില്ലാത്തോണ്ട് ചത്തില്ല. അച്ചോടാ. ഇല്ല കേട്ടോ, കരയണ്ട കേട്ടോ. കരയില്ല. കണ്ണുടങ്ങി. എനിക്കറിയില്ല. എന്റെ മേക്കപ്പ് ഒക്കെ പോയി. മോളെ. ആരോ വന്നു. അമ്മയാ? അമ്മ, നമ്മൾ എന്ത് ചെയ്യാ? എന്ത് ചെയ്യും? നീ പോക്കാൻ പിന്നെ വിളിക്കാം. ഞാൻ അങ്ങോട്ട് പോരാ. ശരി, നീ എന്നെ പോവാ. അയ്യോ, നീ ഒരു കാര്യം ചെയ്യും. അത് വേണ്ട വേണ്ട വേണ്ട, നീ വേറെ കാര്യം ചെയ്യും. ഞാനൊന്ന് ബാത്റൂമിൽ കേറട്ടോ. അല്ല, അവിടെ താനോസ് ഉണ്ട്. താനോസാ? ആ, അടി കയറ്. ആ കഷ്ണ അടി കയറ്. അതൊക്കെ പറയാ, നീ കേറ്. ഞാനാ? പിന്നെ ഞാൻ അമ്മരെ കേറട്ടെ? പറ്റി കേറ്, നീ കേറണം. ഇവിടത്തെ വാതിൽ തുറക്കാത്തേ. അവള് പഠിക്കായിരിക്കും. മോളെ, മോളെ. ബാലാ. ഹായ്. എന്തേടി വാതിൽ തുറക്കാൻ എത്ര താമസം? പഠിക്കായിരുന്നു. നന്നായി. ഇത് എന്തേടി കാണിച്ചിരിക്കുന്നത് ഇവിടെ? അല്ല, നിങ്ങൾ ബാലമ്മയുടെ വീട്ടിൽ പോയിട്ട് എന്തായി? ഇല്ല മോളെ, പോണ വഴിക്ക് മാമൻ വിളിച്ചു. അവിടെ എല്ലാവരും കോർഡ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങ് പോന്നു. നിനക്ക് എന്തൊരു കള്ള ലക്ഷണം? ഒന്നുമില്ലല്ലോ. എന്താ പോലെ നീ ഇങ്ങനെ അടികളിക്കുന്നേ? നിന്റെ കാലെന്താ തറയിൽ ഉറക്കാത്തെ? ഞാൻ റീൽസ് റിഹേഴ്സൽ ചെയ്താ. ഇതെന്താ ഇവിടെ വൃത്തിയിട്ട സ്മെല്ല്? ഞാൻ വന്നപ്പോ അതിൽ നോക്കണയാ. നിന്റെ റൂമിൽ നിന്നാന്ന് തോന്നുന്നുണ്ടല്ലോ. ഞാൻ പോയി നോക്കട്ടെ. സുലു, ആദ്യം നീ ഡ്രസ് ചേഞ്ച് ചെയ്യ്. സുലു, ആരടി ഇവിടെ വന്നത്? സത്യം പറയടി, ആരടി ഇവിടെ വന്നത്? എന്താ ഇവിടെ സംഭവിച്ചത്? അല്ല അമ്മ, നിർബന്ധിച്ചിട്ടാ ഞങ്ങള്. പിന്നെ ഇതിന്റെ ക്ലൈമാക്സ് ഹാപ്പി എൻഡിങ് ആയിക്കോളും.